ഗുഡ്ആഫ്റ്റർനൂൺ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത ഹരിദാസ്. വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രണ്ടു ദിവസത്തിനകം ആരോഗ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും. അധ്യാപക സംഘടനകളുമായും കളക്ടർമാരുമായും ചർച്ച നടത്തും. രക്ഷിതാക്കളുടെ ആശങ്കയകറ്റുമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. രണ്ട് ദിവസത്തിനകം ആരോഗ്യ വകുപ്പിലെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്ന് ചർച്ച ചെയ്ത ശേഷം വളരെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്ന എല്ലാ നിലയിലും കുട്ടികളെ സംരക്ഷണം കൊടുത്തുകൊണ്ടും രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഴുതും അടച്ചുകൊണ്ടും ഉള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്ന ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി തയ്യാറാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കും. CBSE 10-11 ക്ലാസുകളിലെ ഒന്നാം ടേം പരീക്ഷ നവംബറിൽ. OMR ഷീറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലാകും പരീക്ഷ. 90 മിനിറ്റാണ് പരീക്ഷയുടെ ദൈർഘ്യം. ഓൺലൈൻ പരീക്ഷ സാധ്യമല്ലെന്ന് CBSE വ്യക്തമാക്കി. ആദ്യ ടേമിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാകും ഉണ്ടാവുക. രണ്ട് ടേമുകളായാണ് ഈ അധ്യയന വർഷത്തെ CBSE വിഭജിച്ചിട്ടുള്ളത്. രാജ്യത്ത് പ്രതിദിന രോഗബാധിതരിൽ കുറവ് രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ 30,773 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 309 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 13.7% കുറവാണ് പ്രതിദിന കേസുകളിൽ ഉണ്ടായത്. രോഗമുക്തി നിരക്ക് 97.6%. അതേസമയം 85.43 ലക്ഷം ആളുകളാണ് ഇന്നലെ മാത്രം വാക്സിൻ സ്വീകരിച്ചത്. ഇതോടെ രാജ്യത്താകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 80.43 കോടിയായി. ഇതിനിടെ വാക്സിൻ കയറ്റുമതി ഈ വർഷം അവസാനത്തോടെ വീണ്ടും തുടങ്ങാനാകുമെന്ന് പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അദാർ പുനവാല അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയതിനു ശേഷമേ ഇതേക്കുറിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാവൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 15 കോടി ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് കമ്പനി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതടുത്ത 20 കോടിയാക്കാനാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കെ മുരളീധരൻ MP. ഏത് നിലപാട് സ്വീകരിക്കാനും കഴിവുള്ളയാളാണ് പിണറായി. ഏത് ജാതി മത സമവാക്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. കെ കരുണാകരനു ശേഷം ആ അഭ്യാസം വഴങ്ങുന്നത് പിണറായി വിജയനാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഏത് നിലപാട് സ്വീകരിക്കാനും പഠിക്കില്ലാത്തൊരു മുഖ്യമന്ത്രിയെ മാറ്റിച്ചു മാറ്റിക്കും. പിണറായി അധികാരം കണ്ട് പിണറായി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ജാതി മത സമവാക്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം, അത് കെ കരുണാകരന് ശേഷം വലിയൊരു അഭ്യാസം പഠിച്ച ആള് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കാലത്ത് കെ കരുണാകരന്റെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതേ ശൈലിയിൽ തന്നെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. പിണറായി ഒരു ടീമിനെ ഓരോ പാർട്ടിക്ക് നിയോഗിച്ചു, അതിലേക്ക് വെച്ചൊരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് ഓപ്പറേഷൻ നടത്തുക. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ മുസ്ലിം സംഘടനാ നേതാക്കളുമായി അനുരഞ്ജന നീക്കം നടത്താൻ കോൺഗ്രസിന്റെ നേതൃത്വം. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയത്തിനകം ഇപ്പോൾ സമസ്ത നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. തുടർന്ന് നദ്വത്തുൾ മുജാഹിദ്ദീൻ നേതാക്കളെ കാണും. വൈകിട്ട് 3:30 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായും കോൺഗ്രസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തും. വർഗീയ ധ്രുവീകരണത്തിനെതിരെ സമസ്തയുടെ സെമിനാറും ഇന്ന് കോഴിക്കോട്ട് നടക്കും. സമസ്ത അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 3 മണിക്കാണ് സെമിനാർ. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സെക്രട്ടറി ആലിക്കുട്ടി മുസലിയാർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. സഭായ്ക്കിതിന് പ്രസക്തിയില്ലെന്ന ഓർത്തഡോക്സ് സഭ നിയുക്ത കതോലിക്ക ബാവയുടെ പ്രതികരണത്തിന് മറുപടിയുമായി യാക്കോബായ സഭ. നിയുക്ത ബാവയുടേത് സഭായ്ക്യം തകർക്കുന്ന പ്രസ്താവനയെന്ന് കുര്യാക്കോസ് മാർ തെയോഫിലോസ് 24നോട് പറഞ്ഞു. 2017 കോടതി വിധിയിൽ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇങ്ങനൊരു സമൂഹമില്ല, ഒരു സഭയില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കി ഇതുപോലെ ആത്മവഞ്ചന നടത്തുന്നത് കൊണ്ടാണ് ഈ മലങ്കര സഭാ വിഷയം വീണ്ടും അത് കൂടുതൽ പ്രകോപനപരമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി മലങ്കര സഭാ വിഷയം കൂടുതൽ കലുഷിതമാക്കുവാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ള വലിയ ഒരു ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. ആ പ്രസ്താവന കോടതി വിധിയോടുള്ളതായ നഗ്നമായ വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇദ്ദേഹം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗം അല്ലെങ്കിൽ രത്നാകക്ഷി വിഭാഗം വിഭാവനം ചെയ്യുന്നത് ആ ഐക്യമല്ല, മറിച്ച്
യാക്കോബായക്കാരൻ മുഴുവനും വന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ലയിച്ചുകൊള്ളുക, ഇങ്ങോട്ട് യോജിച്ചുകൊള്ളുക, അതല്ല യഥാർത്ഥത്തിൽ. പഞ്ചാബിൽ പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ സജീവം. നവജ്യോത് സിംഗ് സിദ്ദു, സുനിൽ ജഖർ, അംബിക സോണി എന്നിവരാണ് പരിഗണനയിലുള്ളത്. സുനിൽ ജഖറിനാണ് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയെന്നാണ് സൂചന. കേന്ദ്ര നിരീക്ഷകരായ ഹരീഷ് റാവത്തും അജയ് മാക്കാനും സോണിയാഗാന്ധിയെ അഭിപ്രായം അറിയിച്ചു. പ്രതാപ് സിംഗ് ബാജ്വായുടെ പേരാണ് രണ്ടാമത് പരിഗണിക്കുന്നത്. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സോണിയാഗാന്ധി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിനിടെ MLA മാരുമായി ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തി. മലപ്പുറം AR നഗർ സഹകരണ ബാങ്കിൽ കൂട്ട സ്ഥലമാറ്റം. 32 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരടക്കമുള്ളവരെയാണ് സ്ഥലം മാറ്റിയത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്യേണ്ട ഇന്റേണൽ ഓഡിറ്ററെ മാതൃബ്രാഞ്ചിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്നാൽ സ്ഥലം മാറ്റം സഹകരണ രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരമെന്ന് ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി. 2 വർഷം തുടർച്ചയായി ഒരാൾ ഒരേ തസ്തികയിലോ ബ്രാഞ്ചിലോ തുടരാൻ പാടില്ലെന്നാണ് നിർദ്ദേശമെന്നും എല്ലാ സഹകരണ ബാങ്കുകൾക്കും ഉത്തരവ് ബാധകമാണെന്നും ഭരണസമിതി അറിയിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സുപ്രീംകോടതിയെ അറിയിച്ച് ഭരണസമിതി. കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെയും സഹായം ആവശ്യമെന്നും ഭരണസമിതി. പ്രത്യേക ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്ന ട്രസ്റ്റിന്റെ ആവശ്യത്തിലാണ് ഭരണസമിതി രേഖാമൂലം നിലപാടറിയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അജിത് കൊടകരയ്ക്ക് ED നോട്ടീസ് നൽകി. തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ CI സുരേഷ് കുമാർ, ASI ജാക്കോബ്, ജോബി ജോർജ് എന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, കൊടകര SHO അരുൺ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരായിരുന്നു കൊടകര സ്വദേശി അജിത്തിന്റെ പരാതി. പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ ക്വാറി ഉടമയിൽ നിന്ന് വലിയ തുക കൈക്കൂലിയായി പോലീസുകാർ വാങ്ങിയെന്നായിരുന്നു പരാതി. സ്റ്റേഷനിലേക്ക് വേണ്ട സാധന സാമഗ്രികളും വാഹനങ്ങൾക്ക് ആവശ്യമായ പാർട്സുകളും കൂടാതെ പോലീസുകാരുടെ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകിയിരുന്നതും ക്വാറിയുടമ ജോർജ് ആന്റണി എന്നും പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. തൃക്കാക്കര നഗരസഭയിൽ അനുനയ നീക്കവുമായി കോൺഗ്രസ്. ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗത്തെ അനുനയിപ്പിക്കാൻ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം വിളിക്കും. ചെയർപേഴ്സണെ മാറ്റാതെ സമവായം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വിമത വിഭാഗം. അവിശ്വാസ പ്രമേയം കഴിഞ്ഞ് ചർച്ച മതിയെന്നാണ് എറണാകുളം DCCയുടെ നിലപാട്. ആഭ്യന്തര സർവീസുകളിൽ 85% പുനഃസ്ഥാപിക്കാൻ വിമാന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി. നിലവിൽ 72.5% സർവീസുകൾ നടത്താൻ മാത്രമാണ് അനുമതി. ഏറെ വൈകാതെ 100% സർവീസും പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുമെന്നും വ്യോമയാന മന്ത്രാലയം. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. കർഷക പ്രക്ഷോഭം കാരണം അടഞ്ഞുകിടക്കുന്ന സിഗു അതിർത്തിയിലെ ദേശീയപാത പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുക്കാത്തതിൽ ഹരിയാന സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതിയും കർഷക നേതാക്കളും തമ്മിലുള്ള ചർച്ച ഇന്ന്. ഡൽഹി അതിർത്തി വഴി കടന്നുപോകുന്ന ദേശീയപാത 44 തുറന്നുകൊടുക്കുന്നതിലാണ് ചർച്ച. ഹരിയാനയിലെ സോനിപത്തിലാണ് യോഗം. കർഷക സമരത്തിന്റെ പേരിൽ ഗതാഗതം തടസ്സപ്പെടരുതെന്നും ഗതാഗത പ്രശ്നത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഹാരമുണ്ടാക്കണമെന്നും ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് 43 കർഷക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താൻ ഹരിയാന സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഉന്നതാധികാര സമിതി രൂപീകരിച്ചത്. കഴിഞ്ഞ നവംബർ 27 ഡൽഹി അതിർത്തിയിലെ സിംഗുവിൽ കർഷക പ്രക്ഷോഭം തുടങ്ങിയത്. ബംഗാളിലെ അതൃപ്തരെ അനുനയിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വം. തൃണമൂലിലേക്കുള്ള ഒഴുക്ക് തടയാൻ ചർച്ചകൾ തുടങ്ങി. ബാബുൽ സുപ്രിയോ പാർട്ടി വിട്ടതിനു പിന്നാലെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. MP മാരും MLA മാരും അടക്കമുള്ള നിരവധി പേർ ബംഗാളിൽ BJP വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അട്ടപ്പാടിയിൽ അനുമതിയില്ലാതെ മരുന്ന് വിതരണം ചെയ്ത സന്നദ്ധ സംഘടനയായ HRDSനെതിരെ പ്രമേയവുമായി ഷോളയൂർ പഞ്ചായത്ത്. ഐകകണ്ഠേനയാണ് പ്രമേയത്തിന് അംഗീകാരം നൽകിയത്. HRDS വിതരണം ചെയ്ത മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ സംശയമുണ്ടെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. അട്ടപ്പാടിയിലെ മുൻകാല പ്രവർത്തനങ്ങളും ഭൂമി ഇടപാടുകളും ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും ഷോളയൂർ പഞ്ചായത്ത് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കെതിരെ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ശക്തമായുള്ള നിയമ നടപടികൾ നമ്മൾ പോകേണ്ട ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിരിക്കും. അതേസമയം HRDSനെതിരെ പരാതി നൽകിയ NCP നേതാവ് CA സലോമി വധഭീഷണിയുണ്ടെന്ന് കാട്ടി പോലീസിനെ സമീപിച്ചു.
തനിക്ക് വന്ന വധഭീഷണി കത്തും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന കുപ്രചരണത്തിന്റെ തെളിവുകളും ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതിക്കൊപ്പം സലോമി ഹാജരാക്കിയിട്ടുണ്ട്. ഈ HRDS ഇന്ത്യ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന എനിക്ക് നേരെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതുപോലെ ഫേസ്ബുക്ക് മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ ഞാൻ മയക്കുമരുന്ന് വ്യാജമദ്യ മാഫിയയുടെ വക്താവാണ് എന്നുള്ള നിലയിലാണ് എനിക്കെതിരെ എൻ്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ SP DMO എന്നിവർക്ക് നിർദ്ദേശം നൽകി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിന്റെ സംരക്ഷിത മേഖലയിൽ അന്തിമ തീരുമാനമായി. 2020 ഒക്ടോബർ 27 പുറത്തിറക്കിയ കരട് വിജ്ഞാപനം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അതേപടി അംഗീകരിച്ചു. 89.52 ചതുരശ്ര കിലോമീറ്ററാണ് ദേശീയ ഉദ്യാനത്തിന്റെ വിസ്തൃതി. 148 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാകും. ഉദ്യാനത്തിന് ചുറ്റും 9.8 കിലോമീറ്റർ ദൂരം വരെ പരിസ്ഥിതി ലോല മേഖല വ്യാപിച്ചു കിടക്കുകയാണ്. ജനവാസ മേഖലയും കൃഷിഭൂമിയും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടും തുടങ്ങിയ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിച്ചുവെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. വയനാട് ജില്ലയിൽ ബത്തേരി മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം പാർട്ടി ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതി ആരോപണങ്ങളെന്ന് DCC നിയോഗിച്ച പ്രത്യേക സമിതിയുടെ കണ്ടെത്തൽ. പാർട്ടി ഭരിക്കുന്ന ബാങ്കുകളിൽ CPIM അനുഭാവികൾക്ക് ജോലി നൽകിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ അവഗണിച്ചു. പാർട്ടി ഭരിക്കുന്ന വിവിധ ബാങ്കുകളിലെ നിയമനങ്ങളും അഴിമതിയുമായി ബന്ധപ്പെട്ട് 22 പരാതികൾ കമ്മീഷന് ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന കോഴ പരാതിയിൽ മാത്രമാണ് അന്വേഷണമെങ്കിലും മുതിർന്ന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ പരാതി ഉയർന്നതായും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. DCC ജനറൽ സെക്രട്ടറി KE വിനയൻ അധ്യക്ഷനായ 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരി അർബൻ ബാങ്ക് ചെയർമാൻ സണ്ണി ജോർജിനെയും DCC മുൻ ട്രഷറർ KK ഗോപിനാഥനെയും KPCC 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്കമാലി കാലടി പാലത്തിലെ അറ്റകുറ്റപ്പണികൾ വിലയിരുത്താനെത്തിയ റോജിയം ജോൺ MLA ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും തകരുന്ന പാലത്തിനു പകരം പുതിയ പാലം വേണമെന്നാണ് ജനകീയ സംരക്ഷണ സമിതിയുടെ ആവശ്യം. പ്രതിഷേധക്കാരെ പോലീസ് എത്തിയാണ് നീക്കിയത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ +2 പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിന് മഹല്ല് ഖാസി അടക്കമുള്ളവർക്കെതിരെ കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തു. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ, മഹല്ല് ഖാസി, ചടങ്ങിൽ പങ്കെടുത്തവർ എന്നിവർക്കെതിരെയാണ് കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തത്. ഇന്നലെയായിരുന്നു ചടങ്ങുകൾ. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. സംഭവത്തിൽ കരുവാരക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കൂടുതൽ കർശനമാക്കി. കുമളി, കമ്പംമേട്ട്, ബോഡിമേട്ട് ചെക്ക് പോസ്റ്റുകളിലെ കർശന പരിശോധന തുടരും. ആന്റിജൻ RT-PCR പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആളുകളെ കടത്തിവിടൂ. ദിവസേന അതിർത്തി കടന്നെത്തുന്ന തൊഴിലാളികളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ വിവിധ വകുപ്പുകൾക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. പിന്നെ നമ്മുടെ ഡെയിലി വന്നു പോകുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ അവിടെ ആന്റിജനും RT-PCR ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. അവരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടുള്ള പോക്കും നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴും ടെസ്റ്റ് നെഗറ്റീവ് ആയവരെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ നെഗറ്റീവ് ആയവരാണ് ഈ ബോർഡർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. ജില്ലയിലെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന കൂടുതൽ തൊഴിലാളികൾക്കും ആദ്യ ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സ്ഥിര താമസക്കാരായ തൊഴിലാളികളുടെയും വിവരങ്ങൾ ശേഖരിക്കും. രോഗവ്യാപനം തടയുന്നതിനായി നിയന്ത്രണങ്ങൾ തുടരുമെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജില്ലാ സ്പെഷ്യൽ ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിൽ മൊബൈൽ ഫോണുകൾ, ചാർജറുകൾ, പവർ ബാങ്കുകൾ എന്നിവ കണ്ടെടുത്തു. ഇന്നലെ രാത്രി 11:30 പരിശോധന. 2 മൊബൈൽ ഫോണുകൾ, 5 ചാർജറുകൾ, 4 പവർ ബാങ്കുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. സിമ്മുകൾ ഇല്ലാത്ത നിലയിലായിരുന്നു ഫോൺ. സെല്ലുകൾക്കകത്ത് നിന്ന് ബീഡികളും പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്ന് ജയിൽ വളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്ക് സമാനമായ തുരുമ്പെടുത്ത ആയുധവും ഇരുമ്പ് പൈപ്പുകളും കണ്ടെത്തി. എന്നാൽ ഇരുമ്പ് പൈപ്പുകൾ നേരത്തെ ജയിലിനകത്ത് വിവിധ ജോലികൾക്കായി കൊണ്ടുവന്ന ശേഷം ഉപേക്ഷിച്ചവയാണ്. പരിശോധനകൾ തുടരുമെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ വിജയികളെ ഇന്നറിയാം. തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ഉച്ചയ്ക്ക് 2 മന്ത്രി KN ബാലഗോപാൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. 12 കോടി രൂപയാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ 1-ാം സമ്മാനം. 2-ാം സമ്മാനമായി 6 പേർക്ക് ഓരോ 1 കോടി രൂപ ലഭിക്കും.
IPL 14 സീസൺ ഇന്ന് UAE പുനരാരംഭിക്കും. ദുബായ്, അബുദാബി, ഷാർജ എന്നീ വേദികളിലായി 31 മത്സരങ്ങളാണ് നടക്കുക. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് രണ്ടാംഘട്ട മത്സരത്തിലെ ആദ്യ മത്സരം. ഒക്ടോബർ 8 പ്രാഥമിക റൌണ്ട് അവസാനിക്കും, പിന്നീട് പ്ലേ ഓഫ് ആണ്. ആവേശം നിറയ്ക്കുന്ന ക്ലൈമാക്സ് 15 ദുബായിലാണ്. കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തല സൌകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുമെന്ന് സുരേഷ് ഗോപി MP. സാംസ്കാരിക ടൂറിസം മന്ത്രിയുമായും ധനമന്ത്രിയുമായും ഇക്കാര്യം ചർച്ച ചെയ്യും. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് നീക്കം. കലാധ്യയനവും ടൂറിസവും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. വള്ളത്തോളിന്റെ കാലം മുതൽ കലാമണ്ഡലം ഏറ്റെടുത്ത ദൌത്യത്തിന്റെ പൂർത്തീകരണത്തിന് പരമാവധി ശ്രമിക്കുമെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. പ്രധാനപ്പെട്ട VC ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അതിന് പേപ്പറായി ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അത് എത്തിക്കേണ്ട മേശപ്പുറത്തെല്ലാം എത്തിക്കും. അതിവിടെ ഈ തട്ടകത്തിൽ വന്ന് ചേരുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിശ്രമിക്കും, നല്ല ആത്മാർത്ഥമായ പരിശ്രമം നടത്തും. കലാമണ്ഡലം വൈസ് ചാൻസലർ TK നാരായണനുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി. സുരേഷ് ഗോപിയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതായി വൈസ് ചാൻസലർ TK നാരായണൻ. വിവിധ സഹകരണങ്ങളും സഹായങ്ങളും കലാമണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കലാമണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്കൊരു ആവേശമാണത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തളിപ്പറമ്പ് ശാഖയിൽ നടന്ന ലക്ഷങ്ങളുടെ മുക്കുപണ്ട തട്ടിപ്പിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട്. 6 വർഷമായി ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിൽ ബാങ്ക് ജീവനക്കാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 1 വർഷത്തിനിടെ പുറത്തുള്ള അപ്രൈസറുടെ സാന്നിധ്യത്തിൽ 2 തവണ ബാങ്കിൽ റാൻഡം പരിശോധന നടത്തണമെന്ന് നിയമമുണ്ടെങ്കിലും പരിശോധന നടന്നിട്ടില്ലെന്നും വ്യക്തമായി. ഇതിനിടെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജില്ലാ സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. മൊട്ടമ്മൽ ലക്ഷ്മണൻ, കുഞ്ഞുമോൻ, ഇർഷാദ്, അബു എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അറസ്റ്റിലായ വസന്തരാജിന്റെ ജാമ്യഹർജി തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത ബാങ്ക് അപ്രൈസർ TV രമേശന് പങ്കാളിത്തമുള്ള തളിപ്പറമ്പിലെ സ്വര ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറിയിൽ പോലീസ് പരിശോധന നടത്തി. പാലക്കാട് മണ്ണാർക്കാട് വൃദ്ധനെ മക്കൾ 6 മാസത്തോളം മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതായി പരാതി. മണ്ണാർക്കാട് പടിഞ്ഞാറേത്തറയിൽ പൊന്നുചെട്ടിയാർ എന്ന വൃദ്ധനാണ് ഈ ദുരവസ്ഥ. മക്കളായ ഗണേശനും തങ്കമ്മയും കഴിഞ്ഞ 6 മാസമായി പൊന്നുചെട്ടിയാർക്ക് കൃത്യമായി ഭക്ഷണം നൽകാതെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് സമീപവാസികളുടെ പരാതി. വയസ്സായ ആളുകളൊക്കെ ഒരുപാട് വീട്ടിലും കുടുംബങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ്. മുതലുണ്ടായതിന്റെ പേരിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനും മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കാനും യോഗമില്ലാത്ത ആളുകളായി പോയത് വലിയ പ്രതിഷേധവും വിഷമവും നമുക്കുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പും പോലീസും നഗരസഭാ അധികൃതരും ചേർന്ന് വയോധികനെ മോചിപ്പിച്ചു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു പ്രവണതയാണ്. എല്ലാ സ്വത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും നോക്കാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് എല്ലാവരും ഇടപെടൽ നടത്തിയിട്ട് അവശനിലയിലായ വയോധികൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ മക്കൾക്ക് നിർദ്ദേശം. മോഷ്ടിച്ച ലോറിയുമായി കോഴിക്കോട് നഗരത്തിൽ പരിഭ്രാന്തി പരത്തി വാഹനം ഓടിച്ച യുവാക്കൾ അറസ്റ്റിൽ. എലത്തൂർ സ്വദേശി അബ്ബാസ്, നടക്കാവ് സ്വദേശി നിതീഷ് എന്നിവരെയാണ് പോലീസ് സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത്. അമിത വേഗത്തിലുള്ള ഇവരുടെ ഓട്ടത്തിൽ നിരവധി വാഹനങ്ങൾ ഇടിച്ചിട്ടു. നടക്കാവ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 വാഹനങ്ങളെ ലോറി ഇടിച്ചിട്ടെന്ന് പോലീസ്. ഒടുവിൽ ബിലാത്തിക്കുളം ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ തട്ടി ലോറി നിന്നതോടെ ഡ്രൈവർ ഇറങ്ങി ഓടി. ഇതോടെ നാട്ടുകാരുടെ സഹായത്തോടെ നടക്കാവ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പോലീസ് യുവാക്കളെ പിടികൂടി. 1.5 മണിക്കൂറിലേറെ സമയമാണ് ഇവർ നഗരത്തിൽ പോലീസിനെ വട്ടം ചുറ്റിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു.